കർത്താവിൽ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. പരിശുദ്ധാത്മ തത്വശാസ്ത്രത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നിങ്ങളെ സമീപിക്കുവാൻ ദൈവം അവസരം നൽകിയ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മ നിറവ് എന്നുള്ള വിഷയമാണ്. ക്രൈസ്തവ ലോകത്തെ വിശേഷാൽ വേർപെട്ട ദൈവ ജനങ്ങളുടെ ഇടയിൽ, കരിസ്മാറ്റിക്കുകളുടെ ഇടയിൽ വളരെ അധികം പ്രശ്നങ്ങൾക്ക്, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായി ഭവിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ആത്മനിറവ് എന്ന് പറയുന്ന വിഷയം. ആത്മനിറവിനെ ആത്മസ്നാനമായും ആത്മനിറവിനെ ആത്മ അഭിഷേകമായും ആത്മനിറവിനെ പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാം പ്രാവണമായും ഒക്കെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്ന പഠിക്കുന്ന ആളുകളുണ്ട്. അവരോടുകൂടിയുള്ള ഒരു മറുപടി എന്ന നിലയിലാണ് ഇന്ന് നമ്മൾ ഈ വിഷയം ഇവിടെ പഠിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിയിൽ ആത്മാവ് വരുന്നതും അവൻ ആത്മാവിൽ ആയതും അവൻ്റെ മേൽ ആത്മാവ് ആവസിച്ചതും അവനിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മിൽ നൽകിയതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്നുള്ള വിഷയത്തിലാണ് അത് വേദപുസ്തകത്തിൽ രേഖപ്പെട്ടിട്ടുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തപ്പോൾ ദൈവത്തിന് പ്രത്യേകമാകുന്ന ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം വിവിധോദ്ദേശപ്രദമായിരുന്നു എന്നാണ് നമ്മൾ ഈ വിഷയങ്ങളെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ബന്ധത്തിൽ നാം ഇവിടെ ചിന്തിക്കുവാൻ പോകുന്ന ആ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത്, ആത്മരക്ഷ പ്രാപിച്ചത് ഇതെല്ലാം ഒരിക്കൽ എന്നേക്കുമായിട്ടാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഒരിക്കൽ ആത്മരക്ഷ പ്രാപിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ ദൈവം നമ്മെ ഭൂമിയിൽ നിന്ന് മാറ്റിയിരുന്നില്ല. നാം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ദൈവോദ്ദേശമായിരുന്നു. അതുകൊണ്ട് ഒരു കാലയളവ് കൂടെ ദൈവം നമ്മെ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട് എന്ന് തിരുവെടുത്ത് പറയുന്നു. നമ്മെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് നാല് അതിപ്രധാനമായ ഉദ്ദേശമാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്നതിൽ ദൈവത്തിനുള്ളത്. ഒന്ന്, ജീവിത വിശുദ്ധിയിൽ നാം മുന്നേറി കർത്താവിൻ്റെ വിശുദ്ധിയുടെ വിശുദ്ധി നമ്മെ സംബന്ധിച്ച് ദൈവ ഉദ്ദേശിച്ച മാനദണ്ഡത്തിൽ എത്തിച്ചേരുക. രണ്ട്, ദൈവത്തോടുള്ള അനുസരണം പഠിച്ച് തികഞ്ഞവരായി തീരുക. പ്രായോഗിക ജീവിത വിശുദ്ധിയിൽ വർദ്ധിക്കുക, ദൈവത്തോടുള്ള അനുസരണം പഠിച്ച് തികഞ്ഞവരായി തീരുക, സകല സൽപ്രവൃത്തിയിലും മുമ്പന്മാരായി ഭവിക്കുക, ഭക്തിയിലും ദൈവ പരിജ്ഞാനത്തിലും തികഞ്ഞവരായി തീരുക. ഇങ്ങനെ അതിപ്രധാനമായ ചതുർവേദ ഉദ്ദേശങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നൽകിയപ്പോൾ ഈ ഭൂമിയിൽ നമ്മെ രക്ഷിച്ച ശേഷം ഇവിടെ ആക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശമായി തിരുവെഴുത്ത് നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിന് നമ്മെ കൊണ്ട് നടത്തുകയും വേണം. അതായത് നമുക്ക് ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കണം, ജീവിത വിശുദ്ധിയിൽ വർദ്ധിക്കണം, സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ളതായി തീരണം, ഭക്തിയിലും പരിജ്ഞാനത്തിലും നാം അഭിവൃദ്ധിപ്പെടണം, ദൈവത്തുള്ള അനുസരണം ഉണ്ടാകണം. അപ്പോൾ തന്നെ നമ്മെ കൊണ്ട് ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായുള്ള അത്യധ്വാനം അല്ലെങ്കിൽ പ്രവൃത്തി അത് തികയ്ക്കുകയും വേണം.
സാത്താന്റെ അധീനതയിലിരിക്കുന്ന അവിശ്വാസികളായ ആളുകളെ ദൈവത്തിനിലേക്ക് കൂട്ടിക്കൊണ്ടു വരിക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചുള്ള പ്രഥമമായ ഉത്തരവാദിത്തമാണ്. സുവിശേഷന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും പിശാചിന്റെ ആധിപത്യത്തിന് കീഴിൽ ആയിരിക്കുന്നവരെ സുവിശേഷത്തിന്റെ രക്ഷണ ശക്തിയാൽ കർത്താവിലേക്ക് ആനയിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അങ്ങനെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രവൃത്തിയിലും തികഞ്ഞവരായി ക്രിസ്തു എന്ന തലയോളം ഞാനും നിങ്ങളും എത്തിച്ചേരേണ്ടതിന് നമ്മെ ദൈവം ഈ ലോകത്തിൽ വിചരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവങ്ങളായ നമ്മെ ഈ ലോകത്തിൽ ദൈവം വിചരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം ജനം എന്നറിയപ്പെട്ട ഇസ്രായേൽ മക്കളെ ദൈവം ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച് കനാനിൽ എത്തിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവരെ ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച് കനാനിൽ എത്തി. കനാനിൽ അത് അവർക്കായി ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ദേശമായിരുന്നു. ദൈവം കനാൻ ദേശത്തെ ഇസ്രായേൽ സന്തതികൾക്ക് വാഗ്ദത്ത ഭൂമിയായി നൽകി. പക്ഷേ ഇസ്രായേൽ മക്കളെ ദൈവം കനാനിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, 7 ജാതികൾ ആ ദേശത്ത് പാർത്തിരുന്നു. കനാന്യർ, ഗിർഗസിയർ, പെരിസിയർ, യബൂസിയർ എന്നിങ്ങനെ ഒരു 7 ജാതികളുണ്ട്. ഈ 7 ജാതികൾ തിങ്ങി പാർത്തിരുന്ന ആ പ്രദേശം അവരെല്ലാം അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയ ആളുകളെ അവിടെ പാർപ്പിക്കുകയല്ല ചെയ്തത്. അവരെല്ലാവരും അവിടെ തന്നെ പാർക്കുമ്പോഴാണ് ദൈവം ഇസ്രായേലിനെ ആ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പൊ അവരെ അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ദൈവം അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ ദേശത്തെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശവാസികളായി അവിടെ പാർത്തിരുന്ന ആളുകളെ അവിടെ തന്നെ ദൈവം വെച്ചിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 1 അധ്യായം വായിക്കുമ്പോൾ യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത യഹൂദന്മാരെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് ദൈവം കനാൻ ദേശം ശേഷിപ്പിച്ച ജാതികളാവിത് എന്ന് പറഞ്ഞ് അവരുടെ പേര് വിവരങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ പുറപ്പെട്ടു പോകുന്ന ആളുകളിൽ 600,000 പുരുഷന്മാരിൽ 599,998 പേരും മരുഭൂമിയിൽ പെട്ടുപോയി. 20 വയസ്സിന് മേലോട്ട് യുദ്ധപ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവർ. പിന്നീട് മരുഭൂമിയിൽ കൂടി നടന്നു വന്ന ആളുകൾ യുദ്ധം അഭ്യസിച്ചുള്ളവരല്ല. യുദ്ധം അഭ്യസിച്ചില്ലാതെ ഇവരെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് ദൈവം അവിടെ പ്രവേശിച്ചു, അവിടെ ശേഷിപ്പിക്കുന്ന ജാതികളാണ് അവരെ. നമ്മൾ വായിക്കുന്നു, ആ ജാതികളോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് അവരുടെ മേൽ അധികാരത്തോടെ വാഴുവാനുള്ള ശക്തിയാണ് ദൈവം ഇസ്രായേലിന് നൽകിയത്. അങ്ങനെ ആ ദേശത്തെ ജനത്തെ ദൈവം അവിടെ ആക്കിക്കൊണ്ട് അതിന് സഹായമായി ദൈവം അവരോട് ഉണ്ടാകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ഇസ്രായേൽ മക്കൾ ഈ കനാൻ ദേശത്തേക്ക് മുമ്പോട്ട് പോയി ഈ കാര്യങ്ങൾ സാധിക്കുകയും ദേശത്തെ ജനങ്ങളുടെ മേൽ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് അവരുടെ മേൽ ജയാളികളായി ദേശം പിടിച്ചെടുക്കുകയും ചെയ്യണം എന്നുള്ളത് ദൈവിക പദ്ധതിയായി. അങ്ങനെ തന്നെ ക്രിസ്തീയ വിശ്വാസികളായിരുന്ന നമുക്കും, അതായത് എനിക്കും നിങ്ങൾക്കും യുദ്ധങ്ങളുണ്ട്. എങ്ങനെയുള്ള യുദ്ധങ്ങളാ? ലോകവും ജഡവും പിശാചും നമ്മുടെ ശത്രുക്കളാണ്. ലോകം, ജഡം, പിശാച് ഇത് മൂന്നുമാണ് നമ്മുടെ ശത്രുക്കൾ. അപ്പൊ ഈ ശത്രുക്കളോട് എന്ത് ചെയ്യണം? ഈ ശത്രുക്കൾ നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ഡിവോഷനിൽ നിന്ന്, ഭക്തിയിൽ നിന്ന് വഴുതി മാറ്റിക്കുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളാണ്. അവരോട് യുദ്ധം ചെയ്ത് അവരുടെ മേൽ ജയം കൊണ്ടാടുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെ പ്രയോജനരഹിതരാക്കി തീർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. നമ്മളെ പ്രയോജനം ഉള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ അങ്ങനെ ദൈവം എന്ത് ചെയ്യുന്നു? നമുക്ക് നിരന്തരമായി എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ലോകം, ജഡം, പിശാച്
ഇത്യാദി ശക്തികളോടെ പോരാടി ജയിക്കുവാൻ നമുക്ക് വലിയ ശക്തി ആവശ്യമാണ്, അല്ലെങ്കിൽ വലിയ ബലം ആരോഗ്യം ആവശ്യമാണ്. അതിന് നമ്മെ പ്രാപ്തനാക്കേണ്ടതിന്, അതായത് ഓരോ വിശ്വാസിയെയും ലോകം ജഡം പിശാച് ഇത്യാദി ശത്രുവർഗങ്ങളോടെ പോരാടി നാം ജയിക്കേണ്ടതിന് നമ്മുടെ മേൽ ബലം പകർന്ന് നമ്മെ നിർത്തുന്ന ജോലിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജോലി. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ദൈവം നമ്മിലേക്ക് അയക്കുന്നത്. അങ്ങനെ ഈ നിലയിൽ, വിവിധമായ നിലയിൽ, അതായത് വിവിധങ്ങളായ നിലയിൽ പരിശുദ്ധാത്മാവിനെ നമ്മിലൂടെ ശക്തി പകർന്ന് നമ്മെ കൊണ്ട് പല കാര്യങ്ങളും ദൈവമഹത്വത്തിനായി നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതിന് ദൈവം ഉപയോഗിക്കുന്ന ഉപയോഗമാർഗം, അത് പരിശുദ്ധാത്മ നിറവിൽ കൂടിയാണ് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അവന്റെ ശക്തിയെയും വിവിധ നിലയിൽ തിരുവെഴുത്ത് ചിത്രീകരിച്ചുള്ളതായി പഠിക്കുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നല്ല ഇടയൻ, ജീവൻ, വാതിൽ, മുന്തിരിവള്ളി, ജീവന്റെ അപ്പം, ജീവവെള്ളം എന്നിങ്ങനെ വിവിധ നിലയിൽ കർത്താവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്താണ് അധിക വിശേഷവും നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിലും പല പേരുകൾ, പല പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായി നമുക്ക് തിരുവെഴുത്തിൽ വായിക്കുവാൻ സാധിക്കും. അപ്പോൾ തിരുവെഴുത്തിൽ അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുള്ള ഈ പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രവർത്തനത്തോളമെന്നുള്ള പേരുകൾ, അത് നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവ് എന്ന് വെച്ചാൽ എന്താണ്, തിരുവെഴുത്ത് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് അനായാസേന മനസ്സിലാക്കുവാൻ സാധിക്കും. ആ കൂടുതൽ ആദ്യമായി വരുന്നത് പരിശുദ്ധാത്മാവിനെ എണ്ണയോട് ഉപമിച്ചിട്ടുണ്ട്. ഓയിൽ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അതിനെ എണ്ണയോട് ഉപമിക്കുകയാണ്. എണ്ണയോട് പരിശുദ്ധാത്മാവിന്റെ നിറവിനെ ഉപമിച്ചിരിക്കുന്നതിന് ഒരു കാരണം, നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടി കത്തി ജ്വലിച്ച് പ്രകാശിക്കേണ്ട വിളക്കുകളാണ് എന്ന് നമ്മെ ഓർപ്പിക്കുന്നു മത്തായി 5:16. അതിനുള്ള എണ്ണ, അതായത് കർത്താവ് പറഞ്ഞല്ലോ വിളക്ക് കത്തിച്ച് അത് പറയും കീഴല്ല, തണ്ടിന്മേലത്രേ വെക്കേണ്ടത്, അപ്പോൾ അത് പട്ടണത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു എന്ന് വായിക്കുന്നു. വിളക്ക് കത്താൻ എണ്ണ ആവശ്യമാണ്, എണ്ണയില്ല വിളക്ക് കത്തുകയില്ല. 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറയുമ്പോൾ വിളക്കിൽ എണ്ണയില്ലാതെ പോയ കന്യകമാർക്ക് മണവാളൻ വരുന്നു എന്ന് ഉള്ള ആർപ്പൂടി ഉണ്ടായപ്പോൾ വിളക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വായിക്കുന്നു. അപ്പോൾ എണ്ണ നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശനത്തിന് ആവശ്യമാണ്. വിളക്കിൽ എണ്ണ കുറയും തോറും നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ചിലവാകും തോറും അതിൽ എണ്ണ നിറച്ചു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. എണ്ണയാൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിളക്ക് ഒരിക്കലും കെട്ടുപോകുകയില്ല. എണ്ണ ഇല്ലാതെ പോയാൽ അത് കരിന്തിരി കത്തി വേഗത്തിൽ അത് കെട്ടുപോകും. അതിനോട് മുതൽ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി നികർത്തി നികത്തി, അതായത് നിറച്ച് 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 ഒരു വിശ്വാസി മുന്നേറുന്നതിനെയാണ് വാസ്തുവിൽ ആത്മനിറവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ജീവിതം പ്രകാശപൂരിതമായി നിലനിൽക്കേണ്ടതിന് നമ്മുടെ ആത്മീയ ജീവിതാനുഭവത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ നമ്മൾ അനുഭവിക്കുന്ന അനുഭവത്തെയാണ് ഈ എണ്ണ എന്ന് പറയുന്ന പ്രതീകം ഇവിടെ സൂചിപ്പിക്കുന്നത്. കൊരിന്ത്യരെഴുതിയ 1 12:13 വാക്യം നമ്മൾ നിരവധി പ്രാവശ്യം ഈ പഠന ശൃംഖലയിൽ വായിക്കുകയും പഠിക്കുകയുള്ള വാക്യമാണ്. അവിടെ യഹോദന്മാരോ യവന്മാരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ആത്മാവിനാൽ സ്നാനം ഏറ്റും ഏക ആത്മാവിനെ പാനം ചെയ്തുവരിക്കുന്നു എന്ന് പറയും. അവിടെ എല്ലാവരും ഒരേ ആത്മാവിനാൽ കുടിപ്പിക്കപ്പെട്ടു എന്നാണ് എഴുതുന്നത്. We all been drunk of the same spirit.
baptized of the same spirit and drank of the same spirit. ഒരെ ആത്മാവ് ആത്മാവ് കുടിക്കപ്പെട്ടു. പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുടിക്കപ്പെടുക എന്നാണ്. കുടിപ്പിക്കുക എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഒന്ന് കൊരിന്ത്യ 12:13 പാനം ചെയ്യുക, പാനം ചെയ്യപ്പെടുക അല്ലെങ്കിൽ കുടിപ്പിക്കുക എന്നതിനെ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് വാക്ക് പോർട്ടിറ്റ്സോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. പോർട്ടിറ്റ്സോ പോർട്ടിറ്റ്സോ എന്നതിന് രണ്ട് തെളിവായ അർത്ഥങ്ങളിൽ ഗ്രീക്ക് ലെക്സിക്കൻ നൽകുന്നുണ്ട്. ഇവിടെ ഈ ഗ്രീക്കിലെ പദപ്രയോഗങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ അപഹാസ്യമായി അതിനോട് പ്രതികരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരൊക്കെ ഗ്രീക്കിൽ നിന്നും ഹീബ്രുവിൽ നിന്നും ഒക്കെ സംസാരിക്കും. ചില വാക്കുകളുടെ അർത്ഥം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു പക്ഷെങ്കിൽ സമ്പൂർണതയോടെ ലഭിക്കാത്തത് വ്യക്തത വരുത്തേണ്ടതിനെ നമ്മൾ ചിലപ്പോ അതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ഒക്കെ പരതണ്ടായി വരും. അങ്ങനെ വരുത്തുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അതിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന വിഷയം പോർട്ടിറ്റ്സോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിനെ കുടിപ്പിക്കുക എന്നർത്ഥം. അതിന് രണ്ട് പ്രത്യേക അർത്ഥങ്ങളുണ്ട്, നനയ്ക്കുക എന്നും കുടിപ്പിക്കുക എന്നും അതിനർത്ഥമുണ്ട്. പോർട്ടിറ്റ്സോ മീൻസ് നനയ്ക്കുക, കുടിപ്പിക്കുക. രണ്ടർത്ഥങ്ങളും ഗ്രീക്ക് ലെക്സിക്കൻ തരുന്നതുകൊണ്ട് രണ്ടും നമുക്ക് സ്വീകാര്യമാണ്. പക്ഷെ അതിൽ ഏത് നനയ്ക്കുക ആണോ കുടിപ്പിക്കുകയാണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് കോണ്ടെക്സ്റ്റ് ആണ്. അറ്റ് വാട്ട് കോണ്ടെക്സ്റ്റ് the word portiso is used by the original writer, accordingly the meaning is changed. adanusarichana adinte artham change aagum. appo nanakiya ennu kudupikkan thanne avu idu randum randarthavum parishuddhaatmaavinodum vishwasiyodum ulla bandhathil thigachi yojyamaa illai nammal avathil yojikkuna. ഒന്ന് കൊരിന്ത്യ 3:3 അപ്പോസ്തലനായ പൗലോസിന്റെ 9 നിങ്ങളോ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഈ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണത്തിന്റെ പ്രത്യേകത എന്താ? ഈ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലൻ അത് പറയുക, അതായത് താൻ തന്നെ പറയുന്നു ഒരു ഗാർഡനിൽ നട്ടിട്ടുള്ള സസ്യങ്ങൾക്ക് നനയ്ക്കൽ ആവശ്യമാണ്. വെള്ളം സ്പ്രിംഗ്ലി ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ആ സസ്യങ്ങൾ വളരുകയില്ല, നിലനിൽക്കുകയില്ല. നടപ്പെട്ടതായിട്ടുള്ള വൃക്ഷങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ അത് വളർച്ച പ്രാപിക്കണതിന് വേണ്ടി നനയ്ക്കപ്പെടുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അവിടെ 1 Corinthians 3:6 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നട്ടു, അപ്പോലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവത്തിനല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അവിടെ ഞാൻ നട്ടു എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരമായി കൊരിന്തലെ വിശ്വാസികൾ വീണ്ടും ജനം പ്രാപിക്കുവാൻ ഇടയായ അനുഭവത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പോ ഒരു നടുതലയെ നട്ട ശേഷം അത് വളരുവാനായി വീണ്ടും വീണ്ടും നനച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയെ സൂചിപ്പിക്കാനാണ് പോർട്ടിറ്റ്സോ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. 1 Corinthians 3:9 1 Corinthians 12:13 ഈ വാക്ക് ഒരുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരിടത്ത് കുടിപ്പിക്കുക എന്നും മറ്റൊരിടത്ത് നനയ്ക്കുക എന്നർത്ഥത്തിൽ. ഈ ഭാഗത്ത് നനയ്ക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. 1 Corinthians 12:13 ഉപയോഗിച്ചിരുന്നു, അവിടെ കുടിപ്പിച്ചു എന്നാ പറയുന്നത്. അപ്പൊ പോർട്ടിറ്റ്സോ ക്യാൻ ഹാവ് 2 different മീനിങ്. ഒന്ന് കുടിപ്പിക്കുക, 2 നനയ്ക്കുക. അപ്പൊ വിശ്വാസികളായ ഞാനും നിങ്ങളും ഈ ലോകമാകുന്ന മണലാരണ്യത്തിൽ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ തട്ടിരിക്കുക താൽക്കാലികമായി. ഇവിടെ നമുക്ക് നനവിന്റെ അനുഭവം വേണം. ഈ ഉഷ്ണലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് ആത്മീകമായ നനവിന്റെ അനുഭവം ഉണ്ടാകണം. ഉഷ്ണദേശത്ത് വസിക്കുന്ന നമ്മുടെ
സ്വന്തം നാട് സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ ഒരു ആവശ്യമില്ല. കാര്യം ഒരിക്കൽ നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇങ്ങനെയുള്ള നനയ്ക്കലോ വെള്ളത്തിന്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. നമ്മുടെ ജീവജല നദിയൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും നമ്മുടെ ഈ ഈ ആത്മശക്തിയോ അല്ലെങ്കിൽ ആത്മീയമായ നിലനിൽപ്പിനോ അനിവാര്യമായ ഇത് ഘടകങ്ങളല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ എരിവേലിലും അഗ്നിശോധനയിലും അതിന്റെ പരിശോധനയിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് പരിശുദ്ധാത്മാവിന്റെ നിറവിനാലുള്ള നനവിന്റെ അനുഭവം അനുദിനം ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമാണ്. അങ്ങനെ വരുമ്പോഴെല്ലാം അതുപോലെ തന്നെ നമ്മള് ഉഷ്ണപ്രദേശത്ത് ജീവിക്കുന്നവരുടെ നിലയിൽ അല്ലെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരുടെ നിലയിൽ നമുക്ക് ദാഹവും ഉണ്ടാകാറുണ്ട്. ഉഷ്ണകാലഘട്ടങ്ങളിൽ നമുക്ക് ശരീരത്തിന് ധാരാളം വിയർപ്പ് നഷ്ടമാകുന്നതുകൊണ്ട് ദാഹം നമുക്ക് വർദ്ധിക്കുകയും വളരെ വെള്ളം നാം കുടിക്കുകയും ചെയ്യും. എന്നാ മഴക്കാലത്ത് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ നമ്മുടെ ആത്മദാഹം തീർന്നു എങ്കിലും നിരന്തരമായി ക്രിസ്തീയ ജീവിതത്തിന് നാം ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുമ്പോൾ ഈ ഉഷ്ണഭൂമിയായ ലോകത്തിലെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ദാഹം വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ ദീടം ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ഞാനും നിങ്ങളും കുടിപ്പിക്കപ്പെടും. അപ്പൊ ഈ രണ്ട് നിലയിലും വെള്ളം എന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ്. അവൻ നമ്മെ എന്ത് ചെയ്യുന്നു? ജലം കുടിപ്പിക്കുന്നു, നമ്മുടെ ഉഷ്ണം അകറ്റുന്നു. രണ്ട്, അവൻ നമ്മെ നനയ്ക്കുന്നു, നമ്മെ വളരുമാറാക്കുന്നു. ഒന്ന് കൊരിന്ത്യ 3:6 മുഖാന്തരം നിറവിനായുള്ള പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന എങ്ങനെയെന്ന് ആ ഭാഗത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ആത്മനിറവിന്റെ അനുഭവത്തിനായി ഒരു വിശ്വാസിയിൽ എങ്ങനെയാണ് ആത്മാവ് പ്രവേശിക്കുന്നത്? പൗലോസ് നട്ടു, അവിടെ അപ്പോസ്തലൻ പറയാ, ഞാൻ നട്ടു, അപ്പോലോസ് നനച്ചു. പൗലോസ് നട്ടു എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർ വീണ്ടും ജനിക്കുന്നതിന് ദൈവോചനം അവരോട് സംസാരിച്ചത് പൗലോസ് ആണെന്നാണ് അർത്ഥം. അത് പൗലോസ് തന്നെ മറ്റൊരു പറഞ്ഞു, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല, ഞാനത്രേ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചു. ഇപ്പൊ കൊരിന്ത്യരുടെയിൽ വന്ന് ദൈവജനം പഠിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അവരുടെ മധ്യത്തിൽ നിന്ന് ഈ ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരായി ഒരാളേ ഉള്ളൂ. നമ്മളൊക്കെ പ്രായമുള്ള ആളുകളെ മലയാളത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഇപ്പൊ ക്രിസ്ത്യൻസായ നമ്മള് നമ്മളെക്കാൾ പ്രായമുള്ള ആളുകളെ അച്ഛ എന്ന് വിളിക്കാറ്. ബട്ട് ഹീസ് നോട്ട് യുവർ ഫാദർ. ഇപ്പൊ നമ്മളെക്കാൾ പ്രായമുള്ള ആളുകൾ, പ്രായമുള്ള ആളുകളെ പേര് വിളിക്കുന്നവരും ഉണ്ട്. അത് അവരുടെ സംസ്കാരം. എന്നാൽ തങ്ങളെക്കാൾ പ്രായമുള്ള ആളുകളെ, ഇപ്പൊ എന്നേക്കാൾ ഒരു വയസ്സ് പൂർത്തിയ ആളുകളെ ഞാൻ അച്ഛായിട്ട് വിളിക്കാറുണ്ട്. കാരണം ഞാൻ എന്നാ ചോദിച്ചു കഴിഞ്ഞാല് അതൊരു ബഹുമാനത്തിന്റെ സൂചകമായി. പൊതുവെ നമ്മുടെ ആളുകള് ചിലരൊക്കെ, എല്ലാവരും അല്ലെങ്കിൽ ചിലരൊക്കെ സംബോധന ചെയ്തിടു, വാടു, ഏ താൻ എന്നൊക്കെ പറഞ്ഞ് സംസാര ഭാഷയിൽ സംബോധന ചെയ്യുന്നതും നമുക്ക് മിക്കവാറും ഒക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ കൊരിന്ത്യരിലെ വിശ്വാസികൾ വീണ്ടും ജനം പ്രാപിക്കേണ്ടതിന് അവരോട് ദൈവജനം സംസാരിച്ച ആളെന്ന രീതിയിൽ അപ്പോസ്തലനായ പൗലോസ് അവരുടെ ആത്മീയ പിതാവാണ്. ഞാൻ നട്ടു. എന്നാൽ നമ്മൾ വായിക്കുന്നു അപ്പോലോസ് നനച്ചു. അതായത് ആവശ്യമായ വചന പോഷണം കൊരിന്ത്യർക്ക് നൽകിയത് അപ്പോലോസ് ആണ്. അപ്പോലോസ് കൊരിന്ത്യരിൽ താമസിക്കുന്നു. താമസിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി കടന്ന എഫേസോസിൽ എത്തിയ ഒരു സംഭവത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്, 19-ാം അധ്യായത്തിൽ പ്രവർത്തിക്കുന്ന പുസ്തകം. അപ്പൊ അപ്പോലോസ് അവിടെ പാർത്ത് ദൈവവചന പോഷണം നൽകി അവർക്ക് കൊടുത്തു. അപ്പൊ അവർ ആത്മീയമായി വളർച്ച പ്രാപിക്കുവാൻ അവരെ ദൈവസന്നയിൽ സഹായിച്ച വ്യക്തിയാണ് അപ്പോലോസ്. അക്വില പ്രിസ്കില്ല എന്ന് പറയുന്ന ആളുകളും ഈ ശുശ്രൂഷ അവിടെ ചെയ്തതായി നമ്മൾ തിരുവഴുതിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിന്റെ പകർച്ച അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വചന ഘോഷണത്തോട് ബന്ധപ്പെട്ടത് ആണ് വേദപുസ്തകത്തിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വചനം പ്രസംഗിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകുന്നത്.
വചനത്താൽ നിറയുമ്പോൾ ആത്മാവിനാൽ നിറയുമെന്ന് സാരം. നമ്മൾ ദൈവത്താൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയും. അതുകൊണ്ട് തന്നെ തിമോത്യോസിന്റെ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ തിമോത്യോസ് പറയുകയാണ്, വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക, ദൈവത്തെയും ക്രിസ്തുവിനെയും സാക്ഷി വെച്ചുകൊണ്ട് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്തുകൊണ്ടാണ് ഈ കൽപ്പന പൗലോസ് പറയുന്നത്. ഞാൻ ദൈവത്തെയും ക്രിസ്തുവിനെയും സാക്ഷി വെച്ചുകൊണ്ട് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, ഒരുപാട് ഉദാഹരണം പറയാനുണ്ട്, പക്ഷെ ഉദാഹരണം എല്ലാം പറഞ്ഞ സമയങ്ങളെ ഞാൻ താല്പര്യമില്ല. ഒരു ബാറ്ററി നമ്മുടെ ടോർച്ച് ഇടുന്ന അല്ലെങ്കിൽ റേഡിയോയിലിടുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഇലക്ട്രിക് ഓർ ഇലക്ട്രോണിക് വസ്തുവിടുന്ന ഒരു ബാറ്ററി, ആ ബാറ്ററിയിൽ അതിലെ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നിക്ഷിപ്തമായ ഒരു ചാർജുണ്ട്. അത് ചാർജ് ചെയ്താണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. എന്നാൽ ആ ബാറ്ററി ഉപയോഗിക്കുന്നതോറും അതിന്റെ ശക്തി കുറയും, ഉപയോഗിക്കുന്നതോറും അതിന്റെ ശക്തി കുറയും. ശക്തി കുറയുമ്പോൾ നീണം അതിൽ വീണ്ടും ശക്തി അടയ്ക്കുന്ന അഥവാ ചാർജ് ചെയ്യും. കാറൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ എല്ലാം കാറിനകത്ത് ബാറ്ററിയുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവേർട്ടറിന് ബാറ്ററിയുണ്ട്. സോളാർ എനർജി അത് സ്റ്റോർ ചെയ്യുന്നത് ബാറ്ററിയിലാണ്. ഓൺ ഗ്രിഡ് എന്ന് പറയും, ഓഫ് ഗ്രിഡ് എന്ന് പറയുന്ന വേറെ സംവിധാനമുണ്ട്. അതായത് ഈ ബാറ്ററി ഇല്ലാതെയുള്ള സംവിധാനമുണ്ട്. അപ്പോ ബാറ്ററി ചാർജ് ചെയ്യാതെ ഇരുന്നാൽ, ബാറ്ററി ചാർജ് ആകാതെയും നാം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ അതിനുള്ള എനർജി കുറേശ്ശെയായി അത് ഡ്രെയിൻ അപ്പ് ചെയ്തിട്ട് ഒടുവിൽ എനർജി ഇല്ലാതെ ആയിത്തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അത് ചാർജ് ചെയ്യും. അതുപോലെ തന്നെ രോഗങ്ങളാലും പ്രവർത്തനത്താലും മറ്റ് പരീക്ഷകളാലും ഉപദ്രവങ്ങളാലും ഒക്കെ നമ്മുടെ ശക്തിക്ക് ചോർച്ച സംഭവിക്കുന്ന സമയമുണ്ട്. അങ്ങനെ ശക്തിക്ക് ചോർച്ച സംഭവിക്കുമ്പോൾ നമ്മെ പ്രബുദ്ധരായി അല്ലെങ്കിൽ ശക്തന്മാരായി കരുത്തന്മാരായി ദൈവസന്നിധിയിൽ നിർത്തേണ്ടതിന് ദൈവം നമ്മെ പിന്നെയും തൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കും. ബാറ്ററി ഡിസ്ചാർജ് ആയിപ്പോയാൽ അല്ലെങ്കിൽ അതിൻ്റെ ചാർജ് പ്രായണ കുറഞ്ഞു കുറഞ്ഞു പോയാൽ അതിനെ വീണ്ടും നമ്മൾ ചാർജ് ചെയ്ത് അത് ഉപയോഗപ്രദമാക്കി എടുക്കുന്നത് പോലെ നമ്മൾ വായിക്കുന്നത് കേൾക്കുന്ന പോലെ എന്താ സംഭവിക്കും? ഈ ചാർജ് വിശ്വാസിയിൽ ആത്മാവിൻ്റെ ശക്തിയുടെ ശോഷണം പലവിധമായ രോഗങ്ങളാലോ പരീക്ഷണങ്ങളാലോ അകാരണമായ അടിച്ചമർത്തലുകളാലോ വിമർശനങ്ങളാലോ ഉപദ്രവങ്ങളാലോ ഒക്കെ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ ദൈവം നീ തൻ്റെ പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും നമ്മൾ നിറയ്ക്കും. ഇപ്പൊ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ എങ്ങനെയാ ഈ വീണ്ടും വീണ്ടും നിറയ്ക്കുന്നത്? എൻ്റെ പൊതു സഹോദരന്മാരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഈ നമ്മുടെ ഹൃദയത്തിൽ കയറി നിറയാൻ പറ്റൂ. പിന്നീട് ആവർത്തി നമ്മൾ പ്രാപിക്കുന്നത് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ ശക്തി നിറയ്ക്കുക, നമ്മൾ നിറയ്ക്കുക. അതുകൊണ്ട് ആത്മാവ് നിറവ് തുടർമാനമായി അത്യന്തവിഷയമായി നമ്മൾ പ്രാപിക്കേണ്ട ഒന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് റോമാലേഖനം 15:18 അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, വായിച്ചൊരു സമയമില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ ചിന്തിക്കുക, ഒരു സൈക്കിളിന്റെ ട്യൂബ് ഇരിക്കുന്നു. ആ സൈക്കിളിന്റെ ട്യൂബില് കുറച്ച് കാറ്റുണ്ട്, അത് നമ്മൾക്ക് സൈക്കിളിന് ഉപയോഗിക്കുകയും ചെയ്യണം. അപ്പൊ ആ കുറച്ച് കാറ്റുള്ള ഈ സാധനം നമ്മൾ സൈക്കിള് ഫിറ്റ് ചെയ്യുന്നു. ഈ ട്യൂബ് അതിന്റെ ടയറിനകത്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു. പക്ഷേ കുറച്ച് കാറ്റുള്ള ഈ ട്യൂബ് ടയറിലാക്കി നമ്മൾ സൈക്കിളിനെ ഫ്രണ്ടും ബൈക്കുമായിട്ട് ഫിറ്റ് ചെയ്താൽ ആ സൈക്കിൾ സഞ്ചരിക്കാൻ പറ്റുകയില്ല. കാരണം അതിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ മുഴുവൻ വെയിറ്റും താങ്ങുന്നത് എയർ പ്രഷറാണ്.
കാറ്റ് ശരിയായി നിറഞ്ഞെങ്കിൽ മാത്രമേ ആ ട്യൂബ് നമുക്ക് ഉപയോഗപ്രദമായി തീരുകയുള്ളൂ. അങ്ങനെ തന്നെ ഒരു വിശ്വാസിയിൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. വേറെ എല്ലാവർക്കും പഠിപ്പിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് മാറി പിണങ്ങി നീക്കുകയല്ല, കുറെ കഴിഞ്ഞ് വന്നു കയറുകയല്ല, രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് വിശ്വാസിയിലും. എങ്കിലും എന്ത് ചെയ്യണം, ഈ റബ്ബർ ട്യൂബിനകത്ത് അല്പമായ കാറ്റ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ സഞ്ചരിക്കാനായിട്ട് സൈക്കിളിന്മേൽ സഞ്ചരിക്കാൻ വേണ്ടി അത് ഉപയോഗപ്പെടണമെങ്കിൽ ട്യൂബിന് നിശ്ചിതമായിരുന്ന ആ തോതിൽ അല്ലെങ്കിൽ അളവിൽ കാറ്റ് നിറയ്ക്കണം എന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട നമ്മിൽ പരിശുദ്ധാത്മാവ് ഒന്ന് വാസന ചെയ്യുന്നുള്ളത് ശരിയാണെങ്കിലും പലകരമായി നാം ഉപയോഗപ്പെടുവാൻ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനിവാര്യമാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും ആത്മശക്തിയിൽ നിറഞ്ഞവരാണ്. നിറഞ്ഞ ഒരിക്കൽ നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും പ്രവർത്തനങ്ങളാലും ജീവിതത്താലും നിറവിന് കുറവ് സംഭവിക്കും. നമ്മളിവിടെ ഹൈവേ വഴി യാത്ര ചെയ്യുന്നു, വണ്ടിക്കകത്ത് ഇന്ധനം നിറയ്ക്കുന്നു, അതിലൊരു മീറ്റർ കാണിക്കുന്നുണ്ട്, റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഓടിച്ചു പോകുന്നതോറും ഈ മീറ്റർ ഈ കൺസ്യൂം ചെയ്യപ്പെടുന്ന പെട്രോളിന്റെ അളവ് കുറച്ച് കുറച്ച് കാണിക്കും. കുറെ കഴിയുമ്പോൾ അതിന്റെ റിസർവ് പോയിന്റിലേക്ക് ആ സൂചിക വരും. അത് നമ്മൾ റിമൈൻഡ് ചെയ്യുക, യുവർ കാർ ഈസ് ഔട്ട് ഓഫ് പെട്രോൾ ഓർ ഗോയിങ് ടു ബി ഔട്ട് ഓഫ് പെട്രോൾ. നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്യാസ് ഫില്ല് ചെയ്യണം, അതായത് പെട്രോൾ ഫില്ല് ചെയ്യണം എന്ന് പറയുക. എഫേസ്യരിലെ 5:19 ഈ ഫില്ലിങ്ങിനെ സംബന്ധിച്ച് ഒരേ ഒരു വാക്യം പുതിയ നിയമത്തിൽ നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. വീഞ്ഞ് കുടിച്ച് മത്തരായി തീരരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരുവി. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തിന് പാടിയും അവന് കീർത്തനം ചൊല്ലിയും മുമ്പോട്ട് പോകണം എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അത് പരിശുദ്ധാത്മ നിറവിനുള്ള വ്യക്തമായ കൽപ്പനയാണ്, ദൈവത്തിലെ കൽപ്പനയാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസിയിലും ആത്മാവിന്റെ അഭിഷേകമോ ആത്മാവിന്റെ അച്ചാരമോ ആത്മാവിന്റെ മുദ്രയോ ആത്മാവിന്റെ സ്നാനമോ ആത്മാവിന്റെ അധിവാസമോ ആത്മാവിന്റെ അപ്പോൺ എക്സ്പീരിയൻസോ ഒക്കെയായി സ്ഥിതി ചെയ്യുന്നു എങ്കിലും ദൈവജനം പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് പരിശുദ്ധാത്മാവിന്റെ നിറവ് നിരന്തരമായി പ്രാപിക്കണം. ജീവിതവും പ്രവർത്തനവും ഏത് കാലത്തെ വിശ്വാസികൾക്കും ഉള്ളതുകൊണ്ട് ആത്മനിറവെന്ന് പറയുന്നത് പഴയതിമകാലത്തും പുതിയതിമകാലത്തും വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് തിരുവിതത്തിലൂടെ കാണാൻ കഴിയുന്നു. അഭിഷേകം കൊണ്ട് 4 കാര്യങ്ങളാണ് നമുക്ക് സാധിച്ചത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് 4 കാര്യങ്ങൾ സാധിച്ചു. അവ യഥാക്രമം ശുദ്ധീകരണം, പൗരോഹിത്യം, രാജ്യത്വം, പ്രവാചകത്വം എന്നിവയായിരുന്നു. പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകം നാം പ്രാപിച്ചപ്പോൾ നമുക്ക് ശുദ്ധീകരണമുണ്ടായി. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അപ്പം നമുക്ക് ദൈവത്തെ കാണാൻ പ്രാപ്തരായവനെ നമുക്ക് ശുദ്ധീകരണം നൽകി. ആ അഭിഷേകം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആക്കി തീർത്തു. രാജാവാകാനും പുരോഹിതനാകാനും പ്രവാചകരാകാനുമുള്ള അധികാരം നമുക്ക് പ്രദാനം ചെയ്തത് അഭിഷേകമാണ്. അത് ശരിയാണെങ്കിലും അഭിഷേകത്താൽ ലഭിച്ച ഈ പദവി പ്രയോജനകരമായ നിലയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ എന്തോ സംഭവിക്കണം, നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരണം. അപ്പൊ കേവലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ രാജാക്കന്മാരോ പ്രവാചകന്മാരോ പുരോഹിതന്മാരോ ആക്കി എന്നുള്ള ഉപദേശ സത്യം കൊണ്ട് മാത്രം നമുക്ക് വിജയകരമായ ജീവിതം സാധിക്കുകയില്ല. ദൈവത്തിന്റെ അഭിഷിക്തന്മാരായ ആളുകൾ പ്രവർത്തന രംഗത്ത് പ്രയോജനകരമായി ശോഭിക്കണം എന്നുണ്ടെങ്കിൽ തിരുവെഴുത്ത് പറയുന്നത് നാം പരിശുദ്ധാത്മാവിന്റെ നിറവിനെ വ്യക്തമായി പ്രാപിക്കണം എന്നാണ്.
പുരോഹിതന്മാരുടെ നിലയിൽ നാം ദൈവത്തിന് പൂർണ്ണ മഹത്വം ലഭിക്കുമാറ് അവനെ ആരാധിപ്പാനായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും പുരോഹിതന്മാരാ. എങ്ങനെയുള്ള പുരോഹിതന്മാർ? രാജകീയ പുരോഹിതന്മാർ. അപ്പൊ ആ പുരോഹിതന്മാർ നിലയിൽ നമുക്ക് രാജ്യത്വവും പൗരോഹിത്യവും ലഭിച്ചുവെങ്കിലും, അതായത് നമ്മളൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൽ രാജ്യത്വവും പൗരോഹിത്യവും നമുക്ക് ലഭിച്ചു. എപ്പോഴേ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു. എങ്കിലും ദൈവത്തിന്റെ വചനം സംസാരിക്കാനും അത് പ്രയോജനം ഉണ്ടാകത്തക്ക നിലയിൽ ഉപയോഗപ്പെടുത്തുവാനും ആത്മനിറവ് കൂടിയേ തീരൂ. അല്ലാതെ ആത്മനിറവില്ലാതെ പല ശൗലിനെ കുറിച്ച് പറയുമ്പോൾ തൈലാഭിഷേകമില്ലാത്ത വാളെന്ന് അവന്റെ വാളിനെ കുറിച്ച് പറയുന്നത്. അവന് അവിടെ ഈ രാജാവ് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, പക്ഷെ അവന്റെ ആയുധത്തിന് ഇതില്ല, അഭിഷേകമില്ല, ഇവരെ ശക്തിയില്ല. ചില പ്രസംഗങ്ങള് നമ്മൾ കേട്ടു കഴിഞ്ഞാൽ എന്റെ ദൈവമേ ഇതൊന്നും നിർത്തിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ആളുകൾ അസ്വസ്ഥരാകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടു. പക്ഷെ അങ്ങനെയാണെങ്കിലും നാലുകാശിന്റെ പ്രയോജനം സംസാരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഇല്ലെങ്കിലും എനിക്ക് പ്രസംഗിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് പ്രസംഗത്തിന് വേണ്ടി പരാക്രമം കാണിക്കുന്ന ആളുകളും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. പ്രസംഗം കൊതിയന്മാർ എന്നാ അവരെ പറയുന്നു. ആത്മനിറവിനെ കുറിച്ച് വളരെ സുവിധിതമായി വേദപുസ്തകം പഠിപ്പിക്കുന്നില്ലായെങ്കിലും ഇത് സംബന്ധിച്ച് പല പരാമർശങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിലുമുണ്ട്. അതായത് പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിന്റെ 1-5 വരെയുള്ള വാക്ക്. പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിന്റെ 1-5 വരെയുള്ള വാക്ക്, ആ വാക്കിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അതായത് സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങളുടെ നിർമ്മാണ ആവശ്യത്തിന് വേണ്ടി ദൈവം ചില പുരുഷന്മാരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച സംഭവമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. പുറപ്പാട് 31:1-5 വരെയുള്ള വാക്കുകൾ വായിക്കാൻ നിർവാഹമില്ല. ഇതാണ് യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചേക്കുന്നു. രണ്ട് വ്യക്തികളെ അവിടെ പറഞ്ഞു, ബെസലേലും ഒഹോലിയാബും. അവരെ ദൈവം പേർ ചൊല്ലി വിളിച്ചു. എന്തിനു വേണ്ടി? അവരെ കുറിച്ച് പറയുക. ഇവിടെ വായിക്കുന്നു, നോക്കി ഈ വാക്യം വായിച്ച് കേൾപ്പിക്കാം. പുറപ്പാട് 31:1-5 വാക്യം ഇവിടെ വായിക്കുന്നു. ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഓരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കൽപ്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധ മണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ദൈവം പറഞ്ഞ കാര്യ, സമാഗമന കൂടാരത്തിന്റെ അകത്തുണ്ടാക്കേണ്ട ഉപകരണങ്ങളെ സംബന്ധിച്ചുള്ള വെളിപ്പാട് ദൈവം സീനായി മലയിൽ വെച്ച് മോശയ്ക്കാണ് നൽകിയത്. മോശയ്ക്ക് ദൈവം അതിന്റെ ബ്ലൂ പ്രിന്റ് കൊടുത്തു. ഇന്നപോലൊക്കെയാ പണിയുണ്ട്, പറഞ്ഞു കൊടുത്തേ ഉള്ളല്ല, വരച്ചൊന്നും കൊടുത്തു. ഉദാഹരണം പറഞ്ഞാൽ സഭാ കൂടാരത്തിലുള്ള പ്രാകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന യാഗപീഠം, അത് എത്ര മുഴം നീളം, എത്ര മുഴം വീതി, എത്ര മുഴം ഉയരമുണ്ടായിരിക്കണം, അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയായിരിക്കണം, അതിന്റെ നിർമ്മാണ രീതി എങ്ങനെയൊക്കെ ആയിരിക്കണം, അത് എങ്ങനെയാണ് ചുമന്നുകൊണ്ട് പോകേണ്ടത്, അതിന്മേൽ തീ കത്തിക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം മോശയോട് പറഞ്ഞിരുന്നു. ആ മോശയോട് പർവ്വത്തിൽ വെച്ച് പറഞ്ഞ പോലെ മാത്രമേ ചെയ്യാനൊക്കെയുള്ള ഒരു അക്ഷരം കൂട്ടാനോ കുറയ്ക്കാനോ മോശയ്ക്ക് പറ്റുകയില്ല. ചെയ്ത മോശയുടെയും സംഗതി കഥ കഴിയും. യഹോവ 40 വായിക്കുമ്പോൾ യഹോവ പർവ്വത്തിൽ കാണിച്ചു തന്ന മാതൃപ്രകാരം ചെയ്തു തന്നായിരിക്കും, അതിലൊന്നും കൂട്ടു കുറച്ചു ഇതില്ല. എന്നാൽ അതേ ദൈവം മോശയ്ക്ക് ഇതിന്റെ ബ്ലൂ പ്രിന്റ് കൊടുക്കുമ്പോ മോശയോട് പറഞ്ഞു, ഐ ഹാവ് ഫിൽഡ് ഇൻ ദി ഹാർട്ട് ഓഫ് ദ മാൻ ഹൂസ് നെയിം ഇസ് ബെസലേൽ, ഹു ഇസ് സൺ ഓഫ് ഹൂരി, വിത്ത് മൈ സ്പിരിറ്റ്. എന്റെ ആത്മാവിനെ കൊണ്ട് ഞാൻ അവനെ നിർജ്ജയിക്കാം. എന്തിനു വേണ്ടിയാ? ഈ വസ്തുവകളെല്ലാം
കരകൗശല വിദ്യാ ജ്ഞാനത്തിലൂടെ നിർമ്മിക്കേണ്ടതിന്. അവനത് കണ്ടില്ല, അവൻ പറഞ്ഞ ഒരു മോശ കണ്ട കാര്യം പറഞ്ഞു കൊടുത്താൽ ആ മോശ കാണിച്ചു കൊടുത്ത സംഗതി സങ്കൽപ്പിച്ച് അത് അതുപോലെ നിർമ്മിക്കാൻ ഉള്ള ജ്ഞാനമാണ് ദൈവം പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് ഈ വെസലയിൽ ലോഹാലിയം കൊടുത്തു. പുറപ്പാട് ദിവസം 35:30-35 വാക്കിൽ മോശ ഈ കാര്യം വിളിച്ചു പറയുന്നു. ആ വാക്യങ്ങൾ അവിടെ പറയുമ്പോൾ ഞാൻ അവനെ ദിവ്യാത്മാവിനെ കൊടുത്തിരിക്കുന്നു എന്നായിരുന്നു. ദിവ്യാത്മാവ് ആർക്ക്? ബസലേലിനും ഒഹോലിയാബിനും ദിവ്യ ആത്മാവിനെ കൊടുത്തിരിക്കുന്നു. ഇംഗ്ലീഷിൽ ദൈവാത്മാവ് എന്നായിരിക്കുന്നു, ഹോളി സ്പിരിറ്റ് തന്നെയായിരിക്കുന്നു. ഇവിടെ ആത്മാവിനാൽ നിറച്ചത് ഒരു പ്രത്യേക ആവശ്യം പ്രമാണിച്ചാണ്. എന്തായിരുന്നു ആവശ്യം? ആവശ്യം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിന്റെ അകത്തുള്ള നിർമ്മാണ വസ്തുക്കളെ സങ്കല്പിച്ച് അത് നിർമ്മിക്കുക, അതായത് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം തന്നെ അത് ചെയ്യുക. അതിനാ ഈ ആത്മനിറവിന്റെ അനുഭവം അവർ കൊടുത്തു. അപ്പോ മോശ പർവ്വതത്തിൽ വെച്ച് കണ്ട മാതൃക അത് കാണാത്ത ബസലീൽ ഒഹേലിയാവും കണ്ടതുപോലെ അവരത് ചെയ്തു എന്ന് വായിക്കും. ഇതുപോലെ സഭയുടെ ചരിത്രത്തിൽ കർത്താവിന്റെ മഹത്തരമായ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവസഭയുടെ കെട്ടുപണിക്കുമായി പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ദൈവം നിറച്ചെഴുന്നേൽപ്പിച്ച ചരിത്ര പുരുഷന്മാർ ദൈവസഭയുടെ ചരിത്രത്തിലുണ്ട്. സ്പർജൻ, ചാൾസ് സ്പർജൻ, മൂഡി, ഡി എൽ മൂഡി, മുള്ളർ, ഫിന്നി, കാൽവിൻ, വെസ്ലി, ഡാർബി തുടങ്ങിയ അസംഖ്യം ആളുകളെ ദൈവം തന്റെ ദിവ്യമായ ജ്ഞാനം കൊടുത്ത് എന്ത് ചെയ്തു? ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാക്കി, ദൈവസഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാക്കി. ഇത് അവർ മാത്രമല്ല, ആദ്യകാലത്തെ ഉണ്ടായിരുന്ന ചിലരുടെ പേര് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. ആ കാലം കൊണ്ട് കഴിഞ്ഞിട്ട് ഓരോ നൂറ്റാണ്ടിലും ദൈവത്തിന്റെ ദിവ്യ ആത്മാവിനാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായ പരിശുദ്ധാത്മ നിറവ് കൊണ്ട് ദൈവസഭയാം സൗധത്തിന്റെ അഭംഗരമുള്ള പണിയുടെ പുരോഗതിക്ക് വേണ്ടി ദൈവം ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അസാധാരണമായ ഞാനും ചിലപ്പോൾ ചില ആളുകൾക്ക് ദൈവം നൽകുന്നു. നമുക്ക് നിരാകരിച്ചു കളയാൻ പറ്റുകയില്ല. അസാമാന്യമായിരുന്ന ഞാൻ, അസാധാരണമായിരുന്ന ഞാനും ദൈവം നൽകുകയാണ്. ഉദാഹരണം പറഞ്ഞ സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനമായിട്ട് ദില്ലി കയറി. അതേ ഇംഗ്ലീഷ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള ഉടമ്പടി ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ ഭാരതത്തിൽ സുവിശേഷതയ്ക്കായി വന്ന വെസ്റ്റ് ബംഗാളിൽ കൽക്കട്ടയിൽ കപ്പലിറങ്ങി അവിടെ കർത്താവിന്റെ വേല ചെയ്ത അനുഗ്രഹീതനായ ബ്രിട്ടീഷ് മിഷണറിയാണ്. വില്യം കേരിയെ കുറിച്ച് പറയുമ്പോൾ സമാഹിതം പറയുന്ന 49 ഭാഷകളിൽ അദ്ദേഹം വേദപുസ്തകം തർജ്ജമയുന്നു. എന്റെ അപ്പച്ചോ, ആരെയും കൊണ്ട് കഴിയുന്നത്? 49 ഭാഷകൾ, 22 കൊല്ലം കൊണ്ട് 35 ഭാഷകളിൽ അദ്ദേഹം തർജ്ജമയുന്നു. ബാക്കിയുള്ള പിന്നീട് അതാത് സമയത്ത് പുതിയ ഭാഷ പഠിച്ചിട്ട് അദ്ദേഹം തർജ്ജമയുന്നു. ഒരു പുതിയ ഭാഷ പഠിക്കാൻ അദ്ദേഹത്തിന് 5 മാസക്കാലം മാത്രമേ ആവശ്യമായി വന്നുള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത്. നമ്മൾ പലർക്കും അത് പറ്റുകയില്ല. വർഷങ്ങൾ നമ്മൾ പഠിച്ചത് ഭാഷകൾ പോലും ചിലത് ഇപ്പോഴും വിക്കോടുകൂടി IMS സംബോധിപ്പാട് സംസാരിച്ചു പോരാമെന്നൊക്കെ പലപ്പോഴും സംസാരിക്കുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. 22 വർഷങ്ങൾ കൊണ്ട് 35 ഭാഷകളിൽ വിശുദ്ധ വേദപുസ്തകം തർജ്ജമ ചെയ്തു. മൊത്തം 49 ഭാഷകളിൽ അദ്ദേഹം വേദപുസ്തകവും വേദപുസ്തകത്തിന്റെ ഭാഗങ്ങളും തർജ്ജമ ചെയ്തു. ബംഗാളി ഭാഷയിൽ അദ്ദേഹം ഡിക്ഷണറി എഴുതി. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇതെങ്ങനെ ചെയ്ത്? ദൈവം അസാമാന്യമായി അസാധാരണമായി ജ്ഞാനം തന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഹൃദയത്തിൽ നൽകി അങ്ങനെ ദൈവം ചെയ്യിച്ചാണ്. അപ്പൊ ദൈവാത്മാവിന് ജ്ഞാനമില്ലെന്നല്ല അർത്ഥം. അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചില ആളുകളുടെ ഹൃദയങ്ങൾ നിറയുമ്പോൾ ഭൂമിയിൽ മറ്റ് അനേകർക്കും ചെയ്യാൻ കഴിയാത്ത വൻ കാര്യങ്ങൾ അവർ ദൈവത്തിന് വേണ്ടി ചെയ്യുകയും ലോകത്തിന് സംഭാവന ചെയ്യുകയും ചെയ്യും. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുവാൻ നിർബന്ധനായിത്തീരുകയാണ്. ബസലേലെ ഒഹോലിയാബ് ഇവർ സമാഗമന കൂടാരത്തിന്റെ
അകത്തുള്ള നിർമ്മാണ വസ്തുക്കളുടെ നിർമ്മാണത്തിന് വേണ്ടി ദൈവാത്മ നിറവിനാൽ പ്രാപ്തന്മാരായി. സ്പർജനെ, ചാൾസ് ഫിന്നി, മൂഡി, കാൽവിൻ, അതുപോലെ തുടങ്ങിയ നിരവധി ആളുകൾ, വെസ്ലി, ഡാർബി, ഇവരെല്ലാം സഭായത്തിലെ അറിയപ്പെട്ട സഭയുടെ ചരിത്രത്തിന്റെ രേഖകളിൽ അറിയപ്പെട്ട ആളുകളാണ്. അവരെയൊക്കെ ദൈവം അസാധാരണമായ വേലയിൽ വില്ലങ്കേറി മറ്റൊരാളാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിലും നമുക്ക് തൊട്ടുമുമ്പുള്ള ജനറേഷനിലും ദൈവം ഇതുപോലെയുള്ള ഭക്തന്മാരായ ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്ന് പറയാം. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അവരോട് ഞാൻ അഭിമാനത്തോടെ എപ്പോഴും ആ കാര്യം പറയുമ്പോൾ ഓർപ്പിക്കും. അദ്ദേഹത്തിനോട് ദീർഘകാലയിൽ അദ്ദേഹത്തിന്റെ ടീമിൽ വർക്ക് ചെയ്തതാണ്. ഒരുപക്ഷെ നമ്മുടെ സഭ മൊത്തമായി അദ്ദേഹത്തെ മേക്ക് യൂസ് ചെയ്തില്ല എന്ന് വന്നേക്കാം. പക്ഷെ അദ്ദേഹം അസാമാന്യനായ, അസാധാരണമായിരുന്ന കഴിവുള്ള, ഓർമ്മശക്തിയുള്ള, ഭാഷാ സ്വാധീനതയുള്ള, ജനബഹുലമായ ബഹുലത പ്രസംഗത്തിന് നേടിയിട്ടുള്ള, പിന്നെ അക്രൈസ്തവരും ക്രൈസ്തവരും ഒരുപോലെ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന പ്രഭാഷണ പാഠവുമുള്ള ഒരാളായി മാറി. എങ്ങനെ അത് സാധിച്ചു? ഗോഡ് ഫിൽഡ് ഹിസ് സ്പിരിറ്റ് ഇൻ ഹിം സോ ദാറ്റ് ഹി ഷുഡ് ബിക്കം ആൻ എക്സ്ട്രാ ഓർഡിനറി മാൻ ബിഫോർ ദി ഓർഡിനറി പീപ്പിൾ. സാധാരണക്കാരായ ആളുകളുടെ മുമ്പാകെ അസാധാരണക്കാരനായ ഒരു മനുഷ്യനായി കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു എന്നാണ് വായിക്കുന്നത്. എല്ലാ കാലത്തും ദൈവം ഉപയോഗിക്കാറുണ്ട്, പക്ഷേ സെൽഡം അവർ പീപ്പിൾ റെക്കഗ്നൈസ് ഇറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച വിഷയം പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് നമ്മുടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനും പോരാട്ട ജീവിതത്തിനും നമ്മെ സഹായിക്കാൻ ദൈവം നൽകുന്ന ആത്മാവിന്റെ ശക്തിയെ ക്രമാനുക്രമമായി നമ്മിൽ ആത്മശക്തി കുറയുന്നതനുസരിച്ച് നിറച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക പ്രവൃത്തിയാണ് പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത്. ഒരു വാക്കോട് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ചിന്തിക്കാം. ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നിയന്ത്രിക്കപ്പെടുക എന്നാണ്. അത് പൗലോസ് തന്നെ എഫേസ്യർ 5:19 പറഞ്ഞു. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവില്ല. അതായത് വീഞ്ഞ് കുടിച്ചാൽ, മദ്യം കഴിച്ചാൽ, കുറെ കഴിയുമ്പോൾ മദ്യം കഴിച്ചവൻ മദ്യത്താൽ നിയന്ത്രിക്കപ്പെടുന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറഞ്ഞാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടും. ദാവീദ് പ്രാർത്ഥിച്ച പോലെ നിന്റെ ആത്മാവ് എന്നെ നേർനിരത്തിൽ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച പോലെ പരിശുദ്ധാത്മ നിറവ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ പ്രാപ്തനായിത്തീരും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. അവിടുന്ന് വരുവാൻ താമസിച്ചാൽ വീണ്ടും അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്